ടെറിഫയിങ് പ്രീഹിസ്റ്റോറിക് അനിമൽസ് അഥവാ ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന ഭീകരമായ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഡൈനോസറിനെ ആയിരിക്കും. പക്ഷേ ഡൈനോസറുകളെ പോലെ തന്നെ അപകടകാരികളായ വേറെയും ഒരുപാട് തരം ഭീകര ജീവികൾ പണ്ടുണ്ടായിരുന്നു. ഡൈനോസറുകളുടെ കാലഘട്ടത്തിലും അതിനു മുൻപും ശേഷവും ജീവിച്ചിരുന്ന അപകടകാരികളായ ചില ജീവികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്നത്തെ മുതലയുടെ പൂർവികരാണ് സാർക്കോസൂക്കസ്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള സാധാരണ മുതലകളെ പോലെ അല്ല ഇത്. മെസോസോയിക് യുഗത്തിലാണ്, അതായത് ഏകദേശം 11 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. 40 അടി വരെ നീളവും 9000 കിലോഗ്രാം വരെ ഭാരവുമുള്ള ശരിക്കും ഭീമാകാരമായ ഒരു ജീവിയാണ് സാർക്കോസൂക്കസ്. സൂപ്പർ ക്രോക്കോഡൈൽ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മുതലവർഗമാണിവ. ഇതിന്റെ ഒരു കടിക്ക് 8000 കിലോഗ്രാം ഭാരത്തിന്റെ സമ്മർദ്ദമുണ്ട്. താരതമ്യേനെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഘോരമായ ജീവിയായിട്ട് കരുതുന്ന ടീറക്സ് എന്ന ഡൈനോസറിനേക്കാൾ ശക്തി വളരെ കൂടുതലാണ് സാർക്കോസൂക്കസിന്. ഇതിന് 130 കൂടുതൽ കൂർത്ത പല്ലുകളുണ്ട്. അത് മാത്രമല്ല, മുകളിലത്തെ താടിയെല്ലിന് ശകലം നീളം കൂടുതലാണ്. ഈ ശക്തമായ താടിയെല്ലും കൂർത്ത പല്ലുകളും ഉപയോഗിച്ച് ടീറക്സിന് ഒരു കടി കൊടുത്താൽ ടീറക്സിന്റെ എല്ലുകൾ വരെ ഒടിഞ്ഞു പോകും. ഇത്രയേറെ ശക്തിശാലിയായതുകൊണ്ട് തന്നെ സാർക്കോസൂക്കസിനെ എതിർക്കാൻ മാത്രം ശക്തനായ ഒരു എതിരാളി അന്നില്ലായിരുന്നു. ജലസ്രോതസ്സുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവ ജീവിക്കുന്നത്. നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ ഇതിന്റെ കാലുകൾക്ക് നീളമില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമായും മീനുകളെയും അതുപോലത്തെ വെള്ളത്തിൽ ജീവിക്കുന്ന മറ്റു ജീവികളെയുമാണ് ഇവ ആഹാരമാക്കിയിരുന്നത്. ഒരുപക്ഷെ ഇവയുടെ പിൻഗാമികളായതുകൊണ്ടായിരിക്കും ഇന്നും ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ബൈറ്റ് ഫോഴ്സ് ഉള്ളത് മുതലക്കാണ്. ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതിനും ശേഷമുണ്ടായ ജീവികളാണ് ടെറർ ബേർഡ്സ്. ഏകദേശം 2 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഇവ ജീവിച്ചിരുന്നത്. ഇത് ശരിക്കും പറക്കാൻ കഴിയാത്ത പക്ഷികളാണ്. പക്ഷികളെന്ന് കേൾക്കുമ്പോൾ ഉപദ്രവകാരിയല്ലാത്ത ഒരു സാധുവായ ജീവിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ നിരന്തരം കാണുന്നത് പോലത്തെ പക്ഷികളല്ല ഇത്. 10 അടി വരെ ഉയരവും 150 കിലോഗ്രാം വരെ ഭാരവുമുള്ള മാംസഭുക്കുകളായ പക്ഷികളാണിവ. കൂർത്തതും വളഞ്ഞിരിക്കുന്നതുമായ ഇവയുടെ ചുണ്ടുകൾ ഉപയോഗിച്ച് ഇരയെ നിഷ്പ്രയാസം കൊത്തി മുറിക്കാൻ കഴിയും. ഒപ്പം അവയുടെ കാലുകളിലുള്ള കൂർത്ത നഖങ്ങളും ഇരയെ കീഴ്പ്പെടുത്താൻ വളരെ ഉപയോഗപ്രദമാണ്. അതുമാത്രമല്ല, ഇവയുടെ കാലിന് വളരെ കട്ടിയുള്ള പേശികളുണ്ട്. ഇരകളെ ചവിട്ടി പിടിച്ചു വെച്ചിരുന്നാൽ ഇരകൾക്ക് അനങ്ങാൻ പോലും കഴിയില്ല. ഇരകളെ കൊത്തിയെടുത്ത് തറയിലിട്ട് മെതിച്ചു കൊല്ലുന്നതാണ് ടെറർ ബേർഡ്സിന്റെ രീതി. ഇവയിൽ നിന്നും ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയാൽ അതും അത്ര എളുപ്പമല്ല. കാരണം മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ അതിനോടാൻ കഴിയും. ഇന്നത്തെ ഒരു ആഫ്രിക്കൻ സിംഹത്തിനെ പോലും ഇതിന് നിസ്സാരമായിട്ട് കീഴ്പ്പെടുത്താനാകും. 44 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സമുദ്ര ജീവിയാണ് കമറോസെറാസ്. ഇതൊരു തരം കണവ ഇനത്തിൽപ്പെട്ട ജീവിയാണ്. 11 മീറ്റർ വരെ നീളമുണ്ടായിരുന്ന ഈ ജീവിയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇര പിടിക്കുന്ന സമുദ്ര ജീവി. 1500 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്ന കമറോസെറാസിന് എതിരാളികളൊന്നും ഇല്ലായിരുന്നു. ഇതിന് കൂർത്ത ഗോപുരം പോലത്തെ വലിയ പുറംതോടുണ്ട്. ഒപ്പം 1 മീറ്ററോളം നീളമുള്ള ഒരുപാട് വലിയ ഭുജങ്ങളുമുണ്ട്. ഇരകളെ പിടിക്കാനും ശക്തമായിട്ട് ഞെരിക്കാനും അത് സഹായിക്കും. അതുകൂടാതെ പക്ഷികളുടെ ചുണ്ടിന്റെ ആകൃതിയിലുള്ള ചുണ്ടുകളാണ് ഇതിന്. പിടിക്കുന്ന ഇരകളെ കൊത്തി നുറുക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. കട്ടിയുള്ള പുറംതോടുള്ളതുകൊണ്ട് മറ്റു മൃഗങ്ങൾക്ക് ഇതിനെ പെട്ടെന്ന് ആക്രമിക്കാനും കഴിയില്ല. ഇന്നത്തെ ജയന്റ് സ്ക്യൂട്സ് അഥവാ ഭീമൻ കണവകൾ കെമറോസെറാസിന്റെ പിൻഗാമികളാണ്. 34 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു തരം ഭീമൻ തേളുകളാണ് പൊളിമോണോസ്കോർപ്പിയസ്. ശരാശരി 7 സെന്റിമീറ്റർ മാത്രം നീളമുള്ള സാധാരണ തേളുകൾ പോലും അപകടകാരികളാണ്. അവയുടെ വിഷം നിറഞ്ഞ വാലിൽ നിന്നും ഒരു കുത്ത് കിട്ടിയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പൾമോണോസ്കോർപ്പിയസിന് 70 സെന്റിമീറ്റർ നീളമുണ്ട്. അതിന്റെ ഘോരവിഷമുള്ള വാലുകൊണ്ട് ഇരയെ കുത്തും. അപ്പോൾ ഇര ദുർബലമാവുകയും പതിയെ ജീവൻ നഷ്ടമാവുകയും ചെയ്യും. ഇങ്ങനെയാണ് പൾമോണോസ്കോർപ്പിയസ് ഇര പിടിക്കുന്നത്. ഇര പിടിക്കാൻ വേണ്ടി മാത്രമല്ല, ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഈ ആയുധം തന്നെയാണ് ഇവ ഉപയോഗിക്കുന്നത്. ഏകദേശം 100,000 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ് ജിഗാൻഡോ പിത്തക്കസ് ബ്ലാക്കി. ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ എയ്പ്പായിരുന്നു ഇവ. 10 അടി വരെ ഉയരവും 600 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു ഇവയ്ക്ക്. അതായത് ഇപ്പോഴത്തെ ഒരു ഗൊറില്ലയേക്കാൾ 4 ഇരട്ടി ഭാരവും വലിപ്പവും. ഇപ്പോഴുള്ള ഏറ്റവും ശക്തിശാലിയായ മൃഗങ്ങളിൽ ഒന്നാണ് ഗൊറില്ലകൾ. അപ്പോൾ ഗൊറില്ലയേക്കാൾ 4 മടങ്ങ് വലിപ്പമുള്ള ജിഗാൻഡോ പിത്തക്കസ് എത്രമാത്രം ശക്തിശാലിയും അപകടകാരിയുമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഭാഗ്യവശാൽ ഇവ മാംസഭുക്കുകളായ ജീവികളല്ല. എങ്കിലും ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ അവയുടെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ഒരിടി കൊടുത്താൽ മതി ആക്രമിക്കാൻ വരുന്ന മൃഗം കീഴടങ്ങാൻ. 7 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മുതലയിനത്തിൽപ്പെട്ട മറ്റൊരു ജീവിയാണ് കാപ്രോസൂക്കസ്. ഡൈനോസറുകളുടെ ഘാതകനെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു ഘോരമായ കൊലയാളി മുതല. 1000 കിലോഗ്രാം വരെ ഭാരവും 20 അടി വരെ നീളവുമുണ്ട് ഇതിന്. ഇവയ്ക്ക് 100-ൽ കൂടുതൽ പല്ലുകളുണ്ട്. അതും വളരെ ശക്തമായ വലിയ പല്ലുകൾ. ഇവയുടെ ഒരു കടിക്ക് 1000 കിലോഗ്രാം ഭാരത്തിന്റെ അത്ര സമ്മർദ്ദമുണ്ട്.
കേപ്രോസൂക്കസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇവയുടെ കാലുകൾ അത്ര ചെറുതല്ല, അത്യാവശ്യം നീളമുള്ള കാലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വളരെ വേഗതയിൽ ഓടാൻ കഴിയും. കൂടുതൽ സമയവും വെള്ളത്തിലാണ് ഇവർ ജീവിക്കുന്നത്. വെള്ളം കുടിക്കാൻ വരുന്ന ഡൈനോസോറുകളെ മാരകമായിട്ട് ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യും. ടീറക്സിന്റെ ഒപ്പം നിൽക്കാൻ കഴിവുള്ള സ്പൈനോസോറസിനെ പോലും ഇവ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. കഠിനമായ പുറംതോടുള്ളതുകൊണ്ട് എതിരാളികളിൽ നിന്നുമുള്ള ആക്രമണത്തിൽ നിന്നും ഇതിനെ രക്ഷപ്പെടാൻ കഴിയും. ശരിക്കും ഇതാദ്യം പറഞ്ഞ സൂപ്പർ ക്രോക്കഡൈലിനേക്കാൾ ഭീകരമായ ജീവിയാണ്. കാരണം ഇവയിൽ നിന്നും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡൈനോസറുകൾക്ക് ശരിക്കും ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു കാപ്രോസൂക്കസ്. 60 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു കടൽ ജീവിയാണ് മെഗാ പിരാന. ഇന്നത്തെ പിരാനകൾ എത്രമാത്രം അപകടകാരിയാണെന്ന് നമുക്കറിയാം. സാധാരണ പിരാനകൾക്ക് ശരാശരി 35 സെന്റിമീറ്റർ വലിപ്പം മാത്രമേ ഉണ്ടായിരിക്കൂ. എന്നാൽ മെഗാ പിരാനകൾക്ക് 70 സെന്റിമീറ്ററിലും കൂടുതൽ നീളവും 10 കിലോഗ്രാം വരെ ഭാരവുമുണ്ട്. ഇവയുടെ ഭാരത്തിനേക്കാൾ 50 മടങ്ങ് കൂടുതൽ ശക്തിയിൽ ഇവയ്ക്ക് കടിക്കാനാകും. അതായത് ഇവയുടെ ഒരു കടിക്ക് 500 കിലോഗ്രാം ഭാരത്തിന്റെ അത്ര സമ്മർദ്ദമുണ്ട്. കൂട്ടത്തോടെ ജീവിക്കുന്ന ജീവികളാണ് മെഗാ പിരാനകൾ. അതുകൊണ്ട് തന്നെ വലിയ ജീവികളെ പോലും ഇവയ്ക്ക് കൂട്ടം ചേർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താനാകും. 4.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വളരെ മികച്ച ഒരു വേട്ടക്കാരൻ മൃഗമായിരുന്നു ആൻഡ്രൂ സാർക്കസ്. 10 അടി വരെ ഉയരവും 12 അടി വരെ നീളവും 1000 കിലോഗ്രാം വരെ ഭാരവുമുണ്ടായിരുന്നു ഇതിന്. ഇതിന്റെ തലയോട്ടിക്ക് മാത്രം 1 മീറ്ററോളം നീളമുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇര പിടിക്കുന്ന എല്ലാ ജീവികളെക്കാളും വലിയ മൃഗമാണ് ആൻഡ്രൂ സാർക്കസ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വളരെ ശക്തമായ താടിയെല്ലുകളാണ്. അതിനോടൊപ്പം കവിളുകളിലുള്ള കട്ടിയേറിയ പേശികളും. ഇത് രണ്ടും ഉപയോഗിച്ച് ഇരകളെ ആക്രമിക്കുമ്പോൾ ഇരകളുടെ എല്ലുകൾ പോലും ഒടിയുന്ന രീതിയിൽ ശക്തമായിട്ട് ഇതിനെ കടിക്കാനാകും. ഇന്നത്തെ കാണ്ടാമൃഗത്തിന്റേതുപോലത്തെ രൂപമുള്ള ഈ ജീവി 24 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നത്. ഈ മൃഗത്തിന് 2 കൊമ്പുകളുണ്ട്. ഒരു സസ്യഭുക്കായ ഈ ജീവിക്ക് കാണ്ടാമൃഗത്തിന്റെ രൂപമാണെങ്കിലും ശരിക്കും ഇന്നത്തെ ആനകളുടെ പൂർവികനാണ് അർസൈനോയിത്തേറിയം. 3.5 മീറ്റർ വരെ ഉയരവും 5 മീറ്റർ വരെ നീളവുമുള്ള വളരെ വലിയ ജീവികളായിരുന്നു ഇവർ. ഒപ്പം 3000 കിലോഗ്രാം വരെ ഭാരവും. ഇവയുടെ കൊമ്പുകൾക്ക് 60 സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരുന്നു. ഇവ പൊതുവെ വളരെ ശാന്ത സ്വഭാവമുള്ളവരാണെങ്കിലും ഇവയെ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഭീകരമായ 2 വലിയ കൊമ്പുകളെ അവർ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ ഉപയോഗിക്കും. ഒപ്പം ഇവയുടെ ശക്തമായ വലിയ കാലുകൾ ഉപയോഗിച്ച് ചവിട്ടി മെതിക്കുകയും കൂടെ ചെയ്താൽ പിന്നെ എതിരാളി തീർന്നു. 23 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ഭീകരമായ ജീവിയാണ് കാർണിഫെക്സ് കരോളിനെസിസ്. പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു മുതലയാണോ അതോ ഡൈനോസറാണോ എന്ന സംശയം തോന്നും. ഇത് യഥാർത്ഥത്തിൽ ഒരുതരം മുതലയാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇതിന് ഡൈനോസറുകളെ പോലെ നടക്കാൻ കഴിയും. ഇതിന് 9 അടി വരെ ഉയരമുണ്ട്. ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് ഇരകളെ കടിച്ചു മുറിക്കുന്നതിനോടൊപ്പം മുകളിലുള്ള 2 കൈകളിലുമുള്ള കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് ഇരകളെ വലിച്ചു കീറാനും ഇതിന് കഴിയും. മറ്റു മുതലകളെ പോലെ ഇവ വെള്ളത്തിൽ ജീവിക്കാറില്ല. കൂടുതലായും വലിപ്പം കുറഞ്ഞ മൃഗങ്ങളെയാണ് ഇവ ആഹാരമാക്കിയിരുന്നത്. ഇതിലേതാണ് ഏറ്റവും ഭീകരമായ ജീവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.